നമസ്കാരം. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്ര കോൺഗ്രസിന് തന്നെ എട്ടിൻ്റെ പണി കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ തുടക്കത്തിൽ തന്നെ കല്ല് കടിച്ചിരിക്കുകയാണ്. അത് മറ്റ് എവിടെ നിന്നുമല്ല, തുടക്കമായ കന്യാകുമാരിയിൽ നിന്ന് തന്നെയാണ്. അവിടെയുള്ള ഒരു പാസ്റ്ററെ പോയി കാണുകയും അയാളുമായിട്ടുള്ള സംസാരം പുറത്തറിയുകയും ചെയ്തതാണ് കോൺഗ്രസിനിപ്പോൾ പാരയായിരിക്കുന്നത്. എന്താണ് ആ സംഭാഷണം എന്നല്ലേ കണ്ടു നോക്കുക. Revelation of the Father. But you are not God. Oh, is he God? Is God. 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 Jesus is also God. I am God and one is a God inside. Like water in three states. Water and liquid form, and solid form, and gas form. The mystery of incarnation, he became that is the Son of God and also is a God. Another thing, Rahulji, so Jesus is a form of God. Is that right? ഈ സംസാരിക്കുന്ന പാസ്റ്ററുടെ പേര് ജോർജ് പൊന്നയ്യ എന്നാണ്. അദ്ദേഹം ഇതിനു മുമ്പ് പല വിവാദമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തുകയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും ഈ രണ്ടു പേർക്കെതിരെയും ആക്ഷേപകരമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയും ഹൈന്ദവ ദൈവങ്ങളെ അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്തതിന് അദ്ദേഹത്തിൻ്റെ പേരിൽ തമിഴ്നാട്ടിൽ കേസുള്ളതാണ്. അങ്ങനെയൊരു വിവാദ പുരുഷനെയാണ് ഈ രാഹുൽ ഗാന്ധി പോയി കാണുകയും പിന്നെയും ഒരു വിവാദത്തിൽ ചെന്ന് ചാടിയിരിക്കുന്നത്. എന്നാലും രാഹുൽ ഗാന്ധിയുടെ കൂടെയുള്ള ആ ഉപഗ്രഹങ്ങളൊക്കെ നല്ല 8-ൻ്റെ അല്ല 16-ൻ്റെ പണിയാണ് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും കൊടുത്തത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഒരു ആവശ്യവുമില്ലാത്ത ഒരു മീറ്റിംഗ് ആയിരുന്നു അതിൽ. അതിൽ അവിടെ വെച്ച് യേശു ക്രിസ്തുവിനെ പറ്റി ചോദിക്കുമ്പോൾ ആ പാസ്റ്റർ പറയുന്നു, യേശു മാത്രമാണ് ദൈവമെന്നും പറയുന്നു, ഒപ്പം ശക്തിയെപ്പോലെയുള്ള ദൈവങ്ങളെപ്പോലെ അല്ല യേശു മാത്രമാണ് ദൈവം എന്ന് പറയുന്നത്. ഇന്ത്യ പോലെ ഒരു മതേതര ബഹുസ്വര രാജ്യത്ത് എല്ലാ മതസ്ഥർക്കും അവരവരുടെ ദൈവങ്ങളെ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവുമുണ്ട്. എല്ലാവർക്കും പറയാം, ഇപ്പോൾ മുസ്ലിമിന് പറയാം അള്ളാഹുവാണ് അവരുടെ ദൈവം, അല്ലെങ്കിൽ ഹൈന്ദവർക്ക് 33 കോടി ദേവതകളുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ ക്രിസ്ത്യാനികൾക്കും തീർച്ചയായിട്ടും പറയാം യേശു മാത്രമാണ് എന്ന്. പക്ഷേ യേശു മാത്രമാണ് അല്ലെങ്കിൽ അള്ളാഹു മാത്രമാണ് അല്ലെങ്കിൽ ശിവൻ മാത്രമാണ് എന്ന് പറയുന്നതിനൊപ്പം മറ്റൊരു ദൈവത്തിനെ അല്ലെങ്കിൽ ദേവതയെ ഇകഴ്ത്തി പറയുമ്പോഴാണ് ഈ പ്രശ്നമുണ്ടാവുന്നത്. അത് ഒഴിവാക്കാവുന്നതാണ്. ഒരു ക്രിസ്ത്യാനിക്ക് പറയാം തീർച്ചയായിട്ടും യേശു മാത്രമാണ് ഞങ്ങളുടെ ദൈവം അല്ലെങ്കിൽ ദൈവമായിട്ട് ഞങ്ങൾ ആരാധിക്കുന്നതെന്ന് എന്ന് പറയാം, ഒരു കുഴപ്പവുമില്ല. പകരം ശിവൻ ദൈവമല്ല യേശു ദൈവമാണ് എന്ന് പറയുന്നിടത്ത് അതിൻ്റെ അർത്ഥവും ഭാവവും മാറുന്നു, അത് പാടില്ല. ഓരോ മതസ്ഥരും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇവിടെ ഭാരതത്തിനെ ഒന്നിപ്പിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് മത നിരപേക്ഷത അതേപോലെ തന്നെ മതേതരത്വം എന്നെല്ലാം കൊട്ടിഘോഷിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന ഒരു ജാഥയിലാണ്, ആ ജാഥയ്ക്കിടയിലാണ് രാഹുൽ ഗാന്ധി പോയി തലവെച്ചു കൊടുത്തിരിക്കുന്നത് ഒരു പാസ്റ്റർക്ക് എന്നോർക്കണം. ഇവിടെ നിരവധി സഭകളുണ്ട്, ആ സഭകൾക്കൊക്കെ മേലധ്യക്ഷന്മാരുമുണ്ട്. അവരോടൊക്കെയാണ് സംസാരിച്ചിരുന്നെങ്കിൽ പോലും ഒരുപക്ഷെ ഇതേപോലെ അവരൊന്നും അബദ്ധത്തിൽ ചെന്ന് ചാടിക്കുമായിരുന്നില്ല. ഇതേപോലെ പാസ്റ്റർമാർ, ഇതേപോലെ ചില തീവ്ര സ്വഭാവമുള്ളവർ അവരുടെയൊക്കെ അരികിൽ ചെന്ന് സംസാരിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയെ പോലെയുള്ളവർ തീർച്ചയായിട്ടും സൂക്ഷിക്കണം. ഇനി ഇതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മറുവശത്ത് നിന്ന്, അതൊരുപക്ഷെ മുസ്ലിം ഭാഗത്ത് നിന്നാവാം അല്ലെങ്കിൽ ഹൈന്ദവ ഭാഗത്ത് നിന്നാവാം, അവിടെയുള്ള ഏതെങ്കിലും തീവ്ര സ്വഭാവം വെച്ച് പുലർത്തുന്ന ആളുടെ അടുക്കെ പോയി സംസാരിച്ചിട്ട് അവരിൽ നിന്ന് ഇതിനുള്ള ബാലൻസ് ചെയ്യാനുള്ള സംഗതികൾ ഇതേപോലെ വീഡിയോയിലെടുത്തിട്ട് പുറത്തു വിടും. എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? ഇന്ത്യയെ ഒന്നിപ്പിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ് നടത്തുന്ന ഒരു ജാഥയിലാണ് ജനങ്ങളുടെ മനസ്സിലേക്ക് കൂടുതൽ കൂടുതൽ സംശയത്തിൻ്റെ വിത്ത് പാകാനുള്ള കാര്യങ്ങൾ മാത്രം എറിഞ്ഞു കൊടുക്കുന്ന ഇത്തരം നികൃഷ്ട ചെയ്തികൾ എന്തിനാണ് രാഹുൽ ഗാന്ധിയെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർ ചെയ്യുന്നത് എന്നാണ് ചോദ്യം. അതിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ആ ചോദ്യം നിങ്ങൾക്ക് കേൾക്കുകയും ചെയ്യാം, ഒപ്പം അതിന് താഴെ ഞങ്ങൾ എഴുതി കാണിക്കുന്നുമുണ്ട്. അത് ഇതാണ്. തീർച്ചയായിട്ടും
നിങ്ങൾ ഇവിടുത്തെ ക്രിയാത്മകമായിട്ടുള്ള പ്രതിപക്ഷമാവാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇതല്ല അതിനുള്ള രീതി എന്ന് വളരെ സ്നേഹത്തോടെ തന്നെ ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.